തന്നേക്കാം. അവിടെ കർത്താവിനെ അന്വേഷിക്കുന്നവർ ഒരു കുറവ് ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് ഇതൊരു വിശ്വാസത്തിന്റെ ബോധ്യമായിട്ട് നിങ്ങളൊക്കെ ജീവിതത്തില് എത്രമാത്രം ശക്തമായി വിശ്വാസത്തിന് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? ഇതെല്ലാം ഇത് മാറിയാൽ തന്നെ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ജീവിതത്തില് നമ്മളൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ പൂജ വെക്കട്ടെ. ജീവിതത്തില് ഈ രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൂജ വെക്കട്ടെ. നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമർപ്പിച്ചു വെച്ചത് ദൈവമേ പൊളിച്ചു വരട്ടെ. കുഞ്ഞുനാളിലൊക്കെ ഗ്രാമത്തിലെ കുട്ടികളെങ്കിലും ഒക്കെ പുസ്തകത്തിനകത്ത് മയപ്പിയിലേക്ക് പറിച്ചു വെച്ചില്ലേ വെട്ടി വരക്കാൻ വേണ്ടിട്ടൊക്കെ? മാനം കാണിച്ചാൽ മയപ്പിഴി അത്തുപോകുന്ന വലുത് കാണിക്കാതെ പഴയ വലയിട്ട പുസ്തകത്തിന്റെ അകത്തൊക്കെ വെച്ച മയപ്പിഴികൾ പോലെ ഈ ദിവസങ്ങളൊന്നും വെറുതെ ഇരിക്കട്ടെ. നമുക്ക് രണ്ട് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, വചനം കേൾക്കാം, കൃപസ്താരിക്കാം, കൃപാണ സ്വീകരിക്കാം. ഈ രണ്ട് ദിവസം പൊരിക്കട്ടെ. നീ ഒരുപാട് അനുഗ്രഹങ്ങൾ പൊരിക്കട്ടെ, ഒരുപാട് സമൃദ്ധി ഉണ്ടാകട്ടെ. ഇതിനു വേണ്ടി നമ്മൾ നമ്മളെ സമർപ്പിക്കാം. അതുകൊണ്ട് വളരെ അനുഗ്രഹത്തിൽ ദിവസങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു നമ്മള്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലൊക്കെ ചിലപ്പോഴൊക്കെ ഇപ്പോൾ പലരും നിങ്ങൾക്ക് തന്നിട്ട് തരും, പലരും വിഷയിച്ചു തരും, പലരും പറ്റിത്തരും. എന്നും വിശ്വസിച്ചോ ദൈവത്തിൽ. ഈ ഒരു വിശ്വാസം പ്രധാനപ്പെട്ടത്. എനിക്ക് വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമകളിൽ നിന്ന് മലയാളി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആരും പഠിച്ചത് മലയാളി ഏറ്റവും സ്വാധീനിച്ച ഡയലോഗ് സിനിമയിലെ ഡയലോഗ് എന്നറിയാമോ? 25 വർഷങ്ങൾക്കുള്ളിൽ ഇറങ്ങിയ മലയാള സിനിമകളിൽ നിന്നും മലയാളി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഡയലോഗ് പോലെ ദിനേശാണ്. അത് ഇടങ്കാലോട് നോക്കി മോഹൻലാൽ മുണ്ടൊക്കെ മുളയെ കുത്തി പോലെ ദിനേശാന്ന് പറഞ്ഞത് മലയാളിക്ക് ഭയങ്കര ഇഷ്ടം. നീ പോ, നമ്മുടെ സ്വഭാവം ആര് അത് ഒരു അഹങ്കാരത്തിന്റെ ടോൺ. ബേസിക്കായി സിമ്പിൾ ഹമ്പിൾ ആയി നിൽക്കാനൊക്കെ നമുക്ക് എത്രയോ പ്രയാസമാണ്. ആത്മീയതയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എനിക്ക് ആത്മീയം തിരിച്ചറിയാനുള്ള മാർഗം അത് എത്രമാത്രം സിമ്പിളായി പെരുമാറാൻ സാധിക്കുന്നു. അതിനർത്ഥം എന്താ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ ആശ്രയിക്കും നമ്മളെക്കാൾ വലിപ്പോൾ എല്ലാ ആളുകളും ഉണ്ടെന്ന്. അത് ദൈവത്തെ കുറിച്ചും അച്ഛൻ നമ്മളെക്കാൾ വാക്ക് പറഞ്ഞാൽ ഒരാശ്രയബോധം ഉള്ളവനെ സിമ്പിൾ ആകാൻ പറ്റുള്ളൂ. ദൈവത്തിലും മനുഷ്യരും ആശ്രയിക്കുന്നവരെ കണ്ടാൽ രണ്ടു മണിക്കൂർ എന്നെ എത്തി ഒന്ന് പഠിക്കും. ഈശോ എന്താ